ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റ് പേട റെഡിയാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: അര കപ്പ് പാൽപ്പൊടി, കാൽ കപ്പ് പാല്, അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു പേട റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്ലെയിമിലേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ പാലും നെയ്യും പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് വരണം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് പാലൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. കട്ട കെട്ടാതെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് 10 മിനിറ്റിൽ നമുക്ക് ഈ പേട റെഡിയാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാനായിട്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവത്തിൽ വേണം ഇതെടുക്കാനായിട്ട്. ഏകദേശം 7 മുതൽ 8 മിനിറ്റ് വരെ നമുക്കിതിന് വേണ്ടിവരും. ഇതായിപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കൈവെച്ച് പിടിച്ച് ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി വെച്ചാണ് ഞാനിപ്പോൾ ഈ പേടാസ് റെഡിയാക്കുന്നത്. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഡബിൾ ആക്കി എടുത്താൽ മതിയാവും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നട്ട്സ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പേടയാണിത്. എൻ്റെ മോളുടെ ഫേവറേറ്റ് പേട കൂടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.